പിന്നെ ഇങ്ങ സങ്കടപ്പെട്ടിരിക്കണ്ട, എന്റെ വെല്ലിമ്മേ പൂരത്തിന് പോയിക്കണേ, പോയി വരുമ്പോ കൊറേ കൽസാമാനങ്ങൾ കൊണ്ടിട്ടോ. എന്നെ വെല്ലിമ്മ കൽസാമാനങ്ങളായിട്ടൊക്കെ വെല്ലിമാന്റെ കുട്ടി ഇവിടെ ഇരിക്കണ്ടോ? വെല്ലിമാന്റെ കുട്ടിക്ക് വെല്ലിമ പൂരത്തിന് പോയിട്ട് എന്തൊക്കെ കൊടുത്തേക്കണ് നമുക്ക് നോക്ക്. അങ്ങോട്ട് നോക്ക്, അനക്ക് എന്റെ വെല്ലിമ എന്തൊക്കെ കൊടുത്തേക്കണേന്ന്. വലിയ ബലൂൺ അതാ, കിളിങ്ങളെ കൽസാമാനങ്ങൾ അതാ, പീപ്പിളി അതാ. അല്ലമ്മ, ഇത്രയും തോനെ കൽസാമാനം വാങ്ങാൻ ഇങ്ങക്ക് കൊടുന്ന പൈസ ഇങ്ങളെ പൂരപ്പറമ്പത്തെ മൊത്തം സാധനം വാങ്ങിക്കൊടുത്തല്ലോ. അതൊക്കെ ഉണ്ട് മാളെ, എന്റെ കുട്ടിക്ക് ആ പൂരപ്പറമ്പത്തെ എല്ലാ സാധനവും ഞാൻ കൊടുന്നു കൊടുക്കും. അത്ര ഇഷ്ടാക്കി എന്റെ കുട്ടീനെ, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. ഇന്റെ പൈസക്കൊക്കെ കൽസാമാനം അങ്ങോട്ട് വാങ്ങി. ആ ഇമ്മ, എന്നാലേ നോക്കി നിൽക്കാതെ കൽസാമാനങ്ങളൊക്കെ കുട്ടിക്ക് കൊടുത്താണി എന്റെ കുട്ടി കളിച്ചട്ടാ ദേറ്റ്. എന്നാ എന്റെ കുട്ടിക്ക് ഇത് കളിച്ചാൻ കൊടുത്താ. എന്നാ പിന്നെ ഈ പീപ്പിളില്ലേ, ഈ പീപ്പിളേറ്റ് ഇങ്ങനെ കരിമ്പോ ഊതി കൊടുക്കണ്ട. എങ്ങനെ ഊതി കൊടുക്കണ? എങ്ങനെ അങ്ങനെ ഊതി കൊടുക്കണ്ടോ? എന്നാ കുട്ടി അപ്പൊ തന്നെ കാച്ചി നിർത്തിക്കോളും. എന്നാ ഇതും പിടിച്ചോ. ആ ഇമ്മ, ഞാൻ കുട്ടിനെ കൽപ്പിച്ചോണ്ട്. ഇമ്മ എത്ര തോനെ കൽസാമാനങ്ങളാണ് ഇങ്ങനെ ഇതേറ്റ് ഊതുമ്പോ ചിരിച്ചെന്റെ കുട്ടി. എങ്ങനെ നോക്കിക്കണേ? ഇന്നാലേ ഇമ്മാന്റെ കുട്ടിയെ കുട്ടിനെ ഇവിടെ ഇരുത്തി കൽപ്പിച്ചോടെ. അപ്പത്തിന് ഇമ്മ പോയിങ്ങാണ്ടേ കുളിച്ചു വരട്ടെ, പൂരപ്പറമ്പ് പോയിട്ടേ ആകെ ക്ഷീണം, മേലൊക്കെ ആകെ ഒരു വേദന ഉണ്ട്. ഇന്നാലേ ഇങ്ങള് പോയിങ്ങാണ്ട് കുളിച്ചു വരി. അപ്പത്തിന് ഞാനേ കുട്ടിനെ കൽപ്പിച്ചോണ്ട് ഇവിടെ ഇരുന്നോണ്ട്. ഏയ് നോക്ക്, പിന്നെ ഒരു വയസ്സായ താത്തേ കൊറേ കൊറേ കൽസാമാനം, ഈ ഇതേ കൽസാമാനങ്ങൾ എന്റെ കടയിൽ നിന്ന് എടുത്തു ഇങ്ങോട്ട് വന്നിരുന്നു. അത് ഞാനറിയാതെ അവിടെ നിന്ന് എടുത്തോണ്ടോയതാണ്. എന്റെ പടച്ച റബ്ബേ, ഇതിമ്മ അവിടുന്ന് കട്ടെടുത്ത് കൊടുന്നതാണ്. അള്ളാ, ഇമ്മ പറഞ്ഞത് എന്താ അറിയോ? ഇത് ഞാൻ അവിടുന്ന് വാങ്ങിയതാണെന്ന്. കാക്കു, ഇങ്ങനത്തൊക്കെ കൊണ്ടേക്കോളി, എനിക്ക് വേണ്ട ഇതൊന്നും. കൊടച്ചോനെ ഇമ്മ അങ്ങോട്ട് വരട്ടെ, ഇമ്മാളെ ഞാൻ കാണിച്ചു കൊടുക്കാം.